ഇന്ത്യ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തു അതുകൊണ്ടായിരിക്കും ജനഗണമന എന്നുള്ള പേര് ഇട്ടത് ഇന്ത്യ കംപ്ലീറ്റ് ഒന്നും ഷൂട്ട് ചെയ്തില്ല നമ്മൾ ആക്ച്വലി ഇൻഫാക്ട് മൂന്നാല് ലക്നൗ എന്ന് പറയുന്ന വേറെ സംസ്ഥാനമാണ് അഞ്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആക്ച്വലി നമ്മളൊരു നാല് സ്റ്റേറ്റ്സ് കവർ ചെയ്തു അപ്പോ കേരളത്തിന്റെ മിക്ക ജില്ലകളും രണ്ടു ദിവസം കൊണ്ട് പൃഥ്വിരാജിന്റെ ഡേറ്റ് കിട്ടി പക്ഷെ സിനിമ തീർക്കാൻ രണ്ടു വർഷം എടുത്തു അല്ലേ അതെ അല്ല അത് ആക്ച്വലി കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിയാണ് ഇതിൻ്റെ ഒരു ഇപ്പം ഇൻഫാക്ട് ആദ്യം വന്ന ടീസർ കണ്ടപ്പോഴും നിങ്ങൾ പലരും ചോദിച്ചു അതിൻ്റെ നമ്മൾ ഇട്ടത് 2021 എന്നാണ് പക്ഷേ നമ്മൾ വിചാരിച്ചു ഈ 2021 മുമ്പ് എല്ലാം ശുഭമാവുന്നു പക്ഷെ അത് സംഭവിച്ചില്ല ഫൈനലി ട്രെയിലർ ഇപ്പോൾ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കറക്റ്റ് ഡേറ്റിലോട്ട് എത്തുന്നത് April 28, 2022 ആ ക്വസ്റ്റിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ജനഗണമന എന്ന് പറയുന്ന ടൈറ്റിൽ എനിക്ക് തോന്നുന്നു കഥ ഡിമാൻഡ് ചെയ്യുന്നതാണ് കഥയാണ് അതിൻ്റെ മെയിൻ റീസൺ ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉദാഹരണം ഡ്രൈവിംഗ് ലൈസൻസോ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ആ ടാഗ് നെയിം അല്ലെങ്കിൽ ആ പേര് വളരെ കറക്റ്റായിട്ട് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നും അതുപോലെ വേറെ ഒരു സിനിമ എടുത്താലും അതിൻ്റെ ടൈറ്റിൽ ഭയങ്കര ആപ്റ്റായിട്ട് ഫീൽ ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ടൈറ്റിൽ ഈ സിനിമയ്ക്ക് വരണം എന്ന് പറയാൻ കാര്യം ഇതിൽ ഈ പറഞ്ഞൊരു ജനഗണമന നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് നമ്മളുടെ ഒരു ട്രൂ ഇന്ത്യൻ നമ്മുടെ ആന്തമാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്രേസാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹം ഇതേ ഉള്ളൂ ആ എക്സസൈസ് എന്തിനായിരുന്നു ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് രൂപീകരിച്ച പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു അത് നിറവേറ്റപ്പെടണം ഇഫ് ഇറ്റ് ഇസ് മെൻറ്റ് ടു ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അതുണ്ടാകണം തീർച്ചയായിട്ടും അല്ലേ പിന്നെ ആ എക്സസൈസിൻ്റെ ആവശ്യം തന്നെയല്ലോ അത് ഞാൻ പൂർണ്ണമായിട്ടും അത് എന്തിനാണോ അത് ചെയ്തത് അത് നിറവേറ്റപ്പെടണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം അതായത് ജനഗണമന മലയാളത്തിലാണ് നമ്മൾ തമിഴ് തെലുഗു കന്നഡയിൽ ജന 2022 എന്നാണ് ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ എൻഡിൽ കാർഡിൽ കണ്ടിടണം ആ ഒരു ഇമേജ് അപ്പോൾ അത് ഒന്ന് തമിഴ് തെലുഗു ഓഡിയൻസ് കന്നഡ നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളെ പറയാം ജന 2022 അതാണ് ടൈറ്റിൽ ഒരാൾ കൂടി ഒരു ചോദ്യം ചോദിക്കും ഞാൻ ലിസൺ അഞ്ച് ഭാഷ റിലീസ് ഉണ്ടോ ആദ്യം നാല് ഒന്ന് കുറയ്ക്കും കൊച്ചുപടോ സുരാജ് വെഞ്ഞാറമൂടുള്ള പടം കൊച്ചുപടോ അതെ ഇന്ത്യ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തു 10,000 ജൂനിയർ ആർട്ടിസ്റ്റ് ഇത് ചെറിയ പടം അല്ല എന്താ അറിയോ ഞാൻ ഞാൻ കുറച്ചുകൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകനായതുകൊണ്ട് എന്റെ സിനിമകൾ ചെറുതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഡിജോ ഒക്കെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളതാണ് എന്റെ പൊന്ന് തമ്പുരാനെ ഞാൻ റിയാലിറ്റി പറയാം നിങ്ങൾ ഈ RRR KGF ലൂസിഫർ ഇതുപോലെയൊന്നും പ്രതീക്ഷിച്ച് അവിടെ ചെല്ലരുത് ഇത് വളരെ സിമ്പിളാണ് ചെറുതാണെന്ന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് അടിക്കണമെന്ന് പറയാം അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഞാൻ ഇത് എനിക്കൊന്നും നിങ്ങളിൽ പലരുമായിട്ട് ഞാൻ വൺ ഓൺ വൺ ഇൻ്റർവ്യൂ തന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ പാൻ ഇന്ത്യൻ സിനിമ എന്ന് ജനഗണമനെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പെട്ടെന്ന് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ പല ഭാഷകളിൽ നിന്നുള്ള നടീനടന്മാർ ഒരുമിച്ച് അഭിനയിക്കുന്ന വലിയ ബഡ്ജറ്റുള്ള ആക്ഷനൊക്കെ ഉള്ള സിനിമയാണ് നമ്മൾ പാൻ ഇന്ത്യൻ പക്ഷെ കഥാപരമായിട്ടൊരു സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ ആകാൻ സാധിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് കണ്ടന്റ് വൈസ് ഫിലിം ക്യാൻ ബി പാൻ ഇന്ത്യൻ ജനഗണമന ആ രീതിയിൽ ഇത് ഈ സിനിമയുടെ വലുപ്പത്തെക്കുറിച്ച് ഈ സിനിമ വലിയ സിനിമ ആയതുകൊണ്ടല്ല ഈ സിനിമ കാണാൻ വരേണ്ടത് നല്ല സിനിമ ആയതുകൊണ്ടാണ് ഇതിൻ്റെ കഥ ട്രൂലി പാൻ ഇന്ത്യൻ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ഏത് ഭാഗത്തിരുന്ന് കണ്ടാലും ഈ കഥയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ രീതിയിൽ ജനഗണമന ട്രൂലി എ പാൻ ഇന്ത്യൻ ഫിലിം ഫ്രം മലയാളം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഭാഷകളിലെ പ്രേക്ഷകരും ഈ സിനിമ കാണണമെന്നും ഈ സിനിമയെ ഡിസ്കവർ ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് അതിന് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഞങ്ങൾ ചെയ്യും ഇപ്പം എൻ്റെ വേൾഡ് വൈഡ് റിലീസാണെങ്കിലും ഇന്ത്യൻ റിലീസാണെങ്കിലും ഒക്കെ ഇതിന് മാക്സിമം വിസിബിലിറ്റി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും പ്രേക്ഷകർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ സിനിമ ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്രയുള്ളൂ